എട്ടാം തീയതി രാവിലെ എണീറ്റ് വന്നപ്പോഴുള്ള കാഴ്ചയാണ്. നല്ല മണമായിരുന്നു. ഞാൻ നേരെ വന്ന് അടുക്കാലോട്ട് ഇത് ഇവിടെ ഇങ്ങനെ തിളക്കുന്ന കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നോമ്പ് കളയണ്ടല്ലോ. അവിടെ നമുക്ക് അടച്ചു നോക്കാം. പറ അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത്? ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി ഞങ്ങളെല്ലാവരും പള്ളി പോവാണ്. ഇന്നാണ് ഞങ്ങളുടെ നോമ്പ് പിടിയുന്ന ദിവസം. മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളാണ്. അപ്പൊ അത് സോറി ഗൈസ്, ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ സ്വർഗാരോഹണ തിരുനാളാന്ന് സ്വർഗാരോഹണ തിരുനാളെന്ന് പറയാനുള്ള പറ്റിച്ച്, ശരിക്കും മാതാവിന്റെ ജനന തിരുനാളാണ്. അപ്പം അതുകൊണ്ട് 8 ദിവസത്തെ നോമ്പ്, ഇന്നാണ് ലാസ്റ്റ് ദിവസം. അത് കഴിഞ്ഞിട്ട് പള്ളിപ്പണം, കുർബാന, പിന്നെ പാച്ചോറ്, അത് കഴിഞ്ഞ് എവിടെ, അത് കഴിഞ്ഞിട്ട് ബീഫ് കഴിക്കണം ഗൈസ്. ഞങ്ങളുടെ 8 ദിവസത്തെ വെജിറ്റേറിയൻ. അതെ, വെജിറ്റബിൾസ് മാത്രം കഴിച്ച് 8 ദിവസം ഞങ്ങൾ പിടിച്ചതിന് കഷ്ടപ്പാട്, അത് ഭയങ്കരമാണ്. അതെല്ലാ ദിവസവും നോൺ വെജ് കഴിച്ചിട്ട് പെട്ടെന്ന് 8 ദിവസത്തേക്ക് ഇത് വരുമ്പോണ്ടല്ലോ ഭയങ്കരതായിരുന്നു. രാവിലെ ഞാൻ എണീറ്റ് തന്നെ ബീഫിൻ്റെ ഇങ്ങനെ ബീഫ് കറി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഒരു മണം വരില്ലേ, ആ മണം ഇങ്ങനെ മൂക്കിലിട്ട് ഞാൻ എണീറ്റ് അടുക്കള വന്ന് നോക്കും. നല്ല ബീഫും അപ്പുറത്ത് ദോശയും കഴിക്കാൻ തോന്നി. പക്ഷെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമ്മളത് വെറുതെ കളയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അത് ഗായ്സ് നമുക്ക് പള്ളി പോയിട്ട് വരാം. ഓക്കെ ബൈ ഗായ്സ്. നമ്മൾ എല്ലാവരും ചേച്ചിയില്ലാത്തതുകൊണ്ട് വിഷമമുണ്ടോ കെട്ടിയാൻ സങ്കടമുണ്ടോ കിട്ടാ? ഞങ്ങൾ വൈകുന്നേരം പോകുന്നുണ്ട് ചേച്ചിൻ്റെ അടുത്ത്. ഞങ്ങൾ ഫ്രണ്ട്സ് സർക്കിളുള്ള ഒരു ത്രില്ലിംഗ് പാർട്ടി ഉണ്ട്. അപ്പോൾ ആ വഴി പോകുമ്പോൾ ചേച്ചിൻ്റെ വീട്ടിൽ വേണം, ചേച്ചിക്ക് പാച്ചർ കൊടുക്കാൻ വേണം. ഞാൻ മര്യാദയ്ക്ക് സ്വർഗാരോഹണ, പക്ഷേ എനിക്കറിയാം ഞാൻ 8 നോമ്പ് എന്നും മര്യാദയ്ക്ക് പറഞ്ഞു. അന്നേരം പപ്പ എന്റെ അടുക്ക് സ്വർഗാരോഹണ സാരമില്ല. ഇന്ന് ഉച്ചക്ക് ജോബിന് ബീഫ് കഴിക്കാലോ, ഇങ്ങനെ നോമ്പ് എടുത്തോണ്ട് എന്താവുമായിരുന്നു എനിക്കറിയില്ല അല്ലേ. ആണ് ടൗണിൽ കൂടെ പോകുമ്പോ ഒക്കെ ഭാവിന്റെ തട്ടുകടയിൽ നിന്നൊരു മണം വരും വൈകുന്നേരം. പറ്റൂലപ്പാ, പക്ഷെ ഇത് ശരിക്കും ത്യാഗമാണ് നമുക്ക് മെയിന്. പലർക്കും മുട്ടയൊക്കെ മിനിഞ്ഞാന്നൊരു അവരൊക്കെ കടയിൽ വന്നിട്ട് പപ്സ് എല്ലാം കഴിക്കുന്നത്. അപ്പൊ നോമ്പില്ല, മുട്ടക്ക് മാത്രമില്ല കഴിച്ചായിരുന്നോ? മീൻ കറിക്കാത്ത മീൻ മാറ്റി ചാറ് മാത്രം കഴിച്ചല്ലോ. ഞങ്ങൾ പള്ളിയിലെത്തി, തുടങ്ങിയില്ലമ്മേ 10:30. നമ്മൾ ആദ്യമായിട്ടോ, നമ്മൾ നേരത്തെ ഒന്ന്, അല്ലെങ്കിൽ കുർബാന പകുതിയാവും. ഏതാ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഗൈസ്. പാച്ചറ് കൊടുക്കാനായാ? ഇപ്പൊ പാച്ചറ് കിട്ടോ? കഴിച്ചിട്ട് വേണം ചെറുതായിട്ടൊന്ന് ബീഫിന്റെ ഇഷ്ടം കഴിക്കാൻ. അപ്പൊ അമ്മ ടേസ്റ്റ് നോക്കില്ല അമ്മേ? അപ്പൊ അത് കൊളവായെങ്കിലും എന്ത് ചെയ്യും? ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ പാണത്തൂർ ഇടവക പള്ളി. സ്ഥലവുമില്ല, അതുകൊണ്ട് പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങളും അങ്ങപ്പുറത്ത് കുറച്ച് മാറി നിന്ന് വീഡിയോ എടുക്കുവാണ്. പുറത്ത് ഇത് വെച്ചിട്ടുണ്ട്, ടി വി വെച്ചിട്ടുണ്ട്, ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട് പള്ളിയുടെ യൂട്യൂബ് ചാനലിലും. അപ്പൊ അതില് നമുക്ക് കാണാം. അതന്നെ, നിങ്ങൾ നോമ്പ് മുറിച്ച സമയത്തൊന്നും മഴ പെയ്ത്, നിങ്ങ അന്നല്ല നോമ്പ് കുറിക്കാൻ പാടില്ലല്ലോ ഗായ്സ്. അങ്ങനെ എനിക്ക് പള്ളീൻ്റെ ഇടയിൽ നിന്ന് വിശന്നു. ഞാനും അപ്പവും കൂടെ അപ്പം, ഞങ്ങളങ്ങനെ പാണത്തൂരിൽ കടയിൽ വന്നിരിക്കണം. പൈനാപ്പിൾ ജ്യൂസ് ഇവൻ തണുത്തത്, എനിക്ക് തൊണ്ടവനെ അതുകൊണ്ട് തണുക്കാത്തത് ചെക്കൻ അടിക്കുന്നുണ്ട്.
ഗായ്സ് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് പിടിച്ച് കഴിഞ്ഞ് പള്ളിയിലോട്ട് തിരിച്ചു പോകുന്നു. പാട്ടാസാക്കട പന്നി കോപ്പറേറ്റിട്ടുടാ. അങ്ങോട്ടും പോ കിട്ടൂല. ഗായ്സ് അങ്ങനെ ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പാച്ചോറ് വാങ്ങാൻ വേണ്ടി പോകുന്നു. നിനക്ക് അതിന് നോമ്പില്ലല്ലോ ചാപ്പേ, നോമ്പില്ലല്ലോ. ഇത് കഴിഞ്ഞെടുക്കുന്നവരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ കഴിഞ്ഞെടുക്കുന്നവരുണ്ട്. ഇതൊരു നേർച്ചയാണ്. പള്ളീൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇതിലിങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ കറങ്ങി വന്ന് ആദ്യ പള്ളിയുടെ മുകളിലോട്ട് പോകും. പാലങ്കല്ല് ഞങ്ങളങ്ങനെ ബീഫ് വാങ്ങി, ചേ ബീഫും പോട്ടെ, നേർച്ച വാങ്ങി നോമ്പ് തുറന്നു. ഞാൻ നേരത്തെ നോമ്പ് തുറന്നു. സംഘം ഞങ്ങൾ വീട്ടിലെത്തി, ബീഫ് ചൂടാകുന്നു. ഇത് രാവിലെ മണമടിച്ച കരളും മാങ്ങി ചങ്കും മാങ്ങി പോത്തിന്റെ ചങ്ക്. ഇത് ഇതെല്ലാം കാണുന്നത് നമ്മളെന്ത് കൊതിയന്മാരും. എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്ന്. സലാഡ് അരിയാൻ വേണ്ടി കഴിച്ചങ്ങ ഞങ്ങൾ ചോറിന് മുന്നിൽ പള്ളിയിലത്തെ അച്ഛനങ്ങളും കണ്ടത് നീവുമാരെ എന്തിനാണ് നോമ്പെടുത്തതെന്ന് വിചാരിക്കും. അനുവിനെ ഞങ്ങൾ മൂന്ന് പേരും ഓരോരോ പത്തടിച്ച് നോമ്പ് വീഴണമെന്നാണ് ചരിത്രം. അപ്പം അതുകൊണ്ട് മതിബനഹേ ഞങ്ങളും ചേട്ടനും കൂടെ കാഞ്ഞങ്ങടായപ്പോൾ അവിടെ കടലോട് സാധനം വാങ്ങാൻ വേണ്ടി എന്തോ പോയതാണ്. അപ്പോൾ അന്നേരം ആ കടലിൽ ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇതിലടിച്ച് നല്ല രസമുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു 6 പീസ് വാങ്ങി. അപ്പം കഴിക്കാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ ഗായ്സ്. വർത്തനം പറയാൻ സമയമില്ല, ഞങ്ങൾക്ക് ഇരു തീർക്കണം. ഇരു തീർത്തിട്ട് എനിക്കും ചേട്ടനും ഫ്രണ്ട്സിനും കൂടെ കാഞ്ഞങ്ങാട് പോകാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈസ്, ഓക്കെ ഗായ്സ്, ബൈ.